സൂപ്പർ പാട്ടായിരുന്നു അല്ലേ? ആക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. യെസ്, കൂട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തില് യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കൂട്ടുകാരെല്ലാം യേശുപ്പച്ചനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ യേശുപ്പച്ചനെ രക്ഷകനായി സ്വീകരിക്കണം. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങ് സ്വർഗത്തിൽ പോകണം അല്ലേ? അതിന് എല്ലാ കൂട്ടുകാരെയും ദൈവം സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു മനോഹരമായ പാട്ടുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരെയും ബൈ. Consoled her and said, "Go to your neighbors and collect as many jars as you can and pour the oil to these jars." She came back to her house and told everything to her sons. They were very obedient and collected these like earthen jars from all the houses. They closed the door and began to pour the oil to all the jars. The oil was flowing till all the jars were filled. Was very thankful to God. Do you know what did she do? She came back to Elisha and she asked, "Master, what do we do with this oil?" Elisha said to her, "Sell the oil and pay all your debts. There will be enough left over for you and your children." Do you like these people? The mother was very thankful to God and the children were very obedient. We should be grateful to God and also be obedient to our parents. ടാസ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നമ്മൾ ബൈബിളിൽ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നിങ്ങളുടെ ബൈബിൾ എടുക്കുക. വേഗത്തിൽ നമ്മൾ ബൈബിൾ എടുക്കുന്നു. ബൈബിളിൽ നിന്ന് ബൈബിളിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. ക്യുക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ, നിങ്ങളുടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത്.
ബൈബിൾ എടുത്തെന്ന് വിശ്വസിക്കുന്നു. വേഗം നമ്മൾ പോവുകയാണ്. എന്താണ് ഇന്നത്തെ ആഗ്രഹിച്ചത് എന്ന് പരിചയപ്പെടുത്താം. ബൈബിളിലെ ചില വേദഭാഗങ്ങൾ, ചില വാക്യങ്ങളുടെ വേദഭാഗങ്ങൾ ഞാൻ പറയും. നിങ്ങൾ ആ ഭാഗം എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സംഖ്യ കാണാം. ആ സംഖ്യ ഏതാണെന്ന് നിങ്ങൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നു. അതായത് ഒരു മാത്തമെറ്റിക്കൽ ക്വിസ് പോലെയാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്തെന്ന് വിശ്വസിക്കുന്നു. 5 ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ ടാസ്കിൽ പങ്കെടുക്കാൻ റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ റഫറൻസ് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുന്നു. ലൂക്കോസ് 15:4. ലൂക്കോസ് 15:4. അപ്പോൾ എടുത്തെങ്കിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഏത് സംഖ്യയാണ്, എത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സംഖ്യ എന്ന്. ചില കൂട്ടുകാരെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ടാസ്കിലേക്ക് പോവുകയാണ്. എസ്തർ 9:6. എസ്തേറിന്റെ പുസ്തകം പഴയ നിയമത്തിലാണെന്ന് അറിയാമല്ലോ. എസ്തർ 9:6 വാക്യം. ചില കൂട്ടുകാർ എടുത്തു കഴിഞ്ഞു, അവർ ടൈപ്പ് ചെയ്യുകയാണ്. വെരി ഗുഡ്. മൂന്നാമത്തെ നമ്മുടെ ടാസ്ക് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതൊരു പുതിയ നിയമത്തിൽ നിന്നാണ്, സുവിശേഷ ഭാഗങ്ങളിൽ നിന്നാണ്. ചിലരൊക്കെ ബൈബിൾ മറിച്ചു തുടങ്ങി. യോഹന്യാൻ  12 അതിൻ്റെ 5 വാക്യമാണ് മൂന്നാമത്തെ ചോദ്യം. അതിൽ പറയുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കാം. യോഹന്നാൻ 12 അതിൻ്റെ 5 വാക്യം. വളരെ മിടുക്കരായി ചില കൂട്ടുകാർ ടൈപ്പ് ചെയ്യുകയാണ്. വെരി ഗുഡ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് വേദപുസ്തകത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അതേ ഉൽപ്പത്തി. ഉൽപ്പത്തി 7 അതിൻ്റെ 24 വാക്യത്തിൽ. എത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സംഖ്യ എന്ന് വേഗത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ആഹാ, അതാ ഒരാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും ബാക്കിയുള്ളവർ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നു. 5 ചോദ്യത്തിലേക്ക് പോവുകയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായി 14 അതിൻ്റെ 21 വാക്യമാണ് നമ്മൾ 5 ചോദ്യമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില കൂട്ടുകാർ വേഗത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വായിച്ച ധാരാളം നിങ്ങൾ നോക്കുന്നു. നിങ്ങൾക്കൊരു സമ്മാനം ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു. ഉടൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ടാസ്കിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. ഗോഡ് ബ്ലെസ് യു. പിന്നെ ഞാൻ ഇവിടെ കളർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സീക്വൻസ് ഗോൾഡ് കളർ എടുക്കുന്നേ. പിന്നെ ഗ്ലൂ, സിസേഴ്സ്, സ്കെയിൽ, പെൻസിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും വേണം. ഓക്കെ, നമ്മളിവിടെ തുടങ്ങിയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ വൈറ്റ് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആയെങ്കിലും, ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ വലിയ ഷീറ്റ് ആയാലും അത് നാലായിട്ട് മുറിക്കണം. എന്നിട്ട് അതിൽ അറ്റത്ത് നമ്മളിതിന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ ഇയർക്കിൽ യൂസ് ചെയ്യുമ്പോഴെങ്കിൽ ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അറ്റം കനം കൊണ്ട അറ്റത്ത് നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ്. അതിന്റെ അറ്റം ഏറ്റവും അറ്റത്ത് കൊണ്ടേ ഒട്ടിക്കരുത്. അങ്ങനെ ഒട്ടിച്ച് ചിലപ്പോ ഇത് റോൾ ചെയ്ത കാരണം വേഗം ഊരിപ്പോരും. ഇത് നമ്മള് ഇങ്ങനത്തെ പേപ്പർ ഒരു 8 എടുക്കുന്നുണ്ട്. 8 റോൾ ചെയ്ത പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും നീളമല്ല, നിങ്ങൾക്ക് ഇതിലും വലിയത് ഉണ്ടാക്കണമെങ്കിൽ ഇതിലും വലിയതായിട്ട് നീളമുള്ള ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ യൂസ് ചെയ്യാം. 8 പീസാണ്. ആദ്യം നമ്മൾ ഇത് തന്നെ ഒരു സ്ക്വയർ ആക്കി എടുക്കുകയാണെങ്കിൽ 4 വെച്ച് ഒട്ടിക്കുക, ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. അപ്പം ഇതെല്ലാം ഏകദേശം എല്ലാം ഒരേ ഷേപ്പായാൽ മാത്രമേ പറ്റുകയുള്ളൂ, എന്നാലും ഇത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹം നോക്കിക്കൊണ്ടോ ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഓരോ റിങ്ങും നമ്മൾ എടുത്തു വെക്കണം. അപ്പം ഇത് നമുക്കിവിടെ ഗമ്മു വെച്ച് ഒട്ടിക്കാം. ഓക്കെ.
ഒക്കെ കണ്ടില്ലേ ഞാൻ എട്ട് റോൾ ചെയ്ത പേപ്പേഴ്സ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് ഫ്ലവേഴ്സ് ആണ് വലുത് കൊണ്ട് ചെറിയ ഫ്ലവേഴ്സ് വരെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു വെക്കുന്നു ഇത് എളുപ്പമായിട്ട് ചെയ്യാനാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതാണ് പിന്നെ വേറെ വേണമെങ്കിൽ നമുക്ക് വർഷം ചെയ്യാം ഓക്കെ താങ്ക് യു Impossible for men are possible with God. John 6 verses 35. I am the bread of life. He who comes to me shall never hunger. 1 Peter 4 verses 10. Each one of you should use the gift you have received to serve others. Matthew 21 verse 22. And whatever you ask in prayer, you shall receive if you have faith. Thank you. Praise Lord. Today I am going to tell 5 memory verses. The things which are impossible with men are possible with God. Luke 18 verse 27. I am the bread of life. He who comes to me shall never hunger. John 6 verse 35. Each of you should use whatever gift you receive to serve others. 1 Peter 4 verse 10. If you have faith and whatever you ask in prayer, you will receive. Matthew 21 verse 22. For to us a child is born, to us a son given. Asia 9 verse 6. Thank you. To obey
is better than sacrifice. So, let's together decide to be obedient children. Ephesians 6 verses 1, 2 and 3. Children, obey your parents in the Lord, for this is right. Honor your father and mother, which is the first commandment with promise, that it may be well with you. You may live long on the earth. അഭിപ്രായങ്ങൾ കുട്ടീസ് വേൾഡിലേക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ